നമുക്ക് നിക്കുന്നില്ലാട്ടോ, ഭയങ്കര കുസ്തികാരിയാണ്, ഇനി ഓടി കളിച്ചൊക്കെ നിക്കണം. സ്നോവിനെ കുടിപ്പിക്കാൻ പോവാണ്. സ്വാഗതം. അപ്പൊ രണ്ടു ദിവസമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ടൈം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പൊ അതിന് നിങ്ങളോട് വലിയൊരു സോറി പറയാണ്. അപ്പൊ ഇനി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി വ്ലോഗാണ്. നിങ്ങൾക്ക് തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മളൊരു ഷിഹ് ട്സു പപ്പീനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന പപ്പി. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഹ് ട്സു ഡോഗ് ബ്രീഡിലുള്ള പട്ടിയാണ്. അപ്പൊ ഇത് നിക്കുന്നില്ല കേട്ടോ, ഭയങ്കര കുസ്തിക്കാരിയാണ്, ഇങ്ങനെ ഓടി കളിച്ചൊക്കെ നിക്കണം. ചില സമയത്തൊക്കെ ഇങ്ങനെ ഉറങ്ങൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഇങ്ങനെ നമ്മൾ എടുത്തോണ്ട് നിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല, ഓടി കളിച്ചോണ്ടിരിക്കുന്നതിന്. അപ്പൊ നമ്മളിത് മേടിച്ചിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ടാകും. നമുക്ക് മേടിക്കുന്ന സമയത്ത് നമുക്കൊരു വ്ലോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞേത്ത് പറഞ്ഞ പോലെ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഇത് നമ്മള് ഇപ്പോ ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രായം, അധികം നാളൊന്നും ആയിട്ടില്ല. നമ്മളിത് മേടിച്ച സമയത്ത് ഒരു മാസം ആയിരുന്നു, ഇപ്പൊ ഒരു ഒന്നൊന്നര മാസമൊക്കെ ആയിട്ടുണ്ടാകും. ഇത് കണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് നിക്കുന്നില്ല. നമ്മള് ഇതിന്റെ പേരിട്ടേക്കുന്നത് സ്നോവി എന്നാണ്. അപ്പൊ ഇത് ഒരു ഫീമെയിൽ ഡോഗ് ബ്രീഡ് ആണ്. നമ്മൾ ആദ്യം വേറൊരു പേരാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്, അപ്പൊ അമ്മക്ക് അത് പിടിച്ചില്ല. അപ്പൊ നമ്മള് സ്നോവി എന്നാക്കി. നമ്മള് ഈ ഒരു പേര് ഗൂഗിളിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, സ്നോവി. അപ്പൊ ഇത് നമ്മൾ ഒന്നര മാസം ഇതുകൊണ്ടായിരുന്നു നമ്മൾ ഇതിന് സിർലാക്ക് ആണ് കൊടുക്കുന്നത്. അപ്പൊ സിർലാക്ക് മാത്രമായിട്ട് കൊടുത്താൽ ഇത് കഴിക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു പപ്പി ഗ്രേവി എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും, അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിന് ഭക്ഷണം കൊടുക്കുന്നത്. സിർലാക്ക് മാത്രമായിട്ട് കൊടുത്താൽ ഇത് കഴിക്കില്ല കേട്ടോ. ഒന്നാമത് പപ്പി ഗ്രേവി കൊടുത്താലും നമ്മൾ ഇത് കഴിക്കത്തില്ല. ഇതിന് ഏകദേശം ഒരു 4 നേരം കൊടുക്കണം എന്നാണ് പറയുന്നത്, പക്ഷെ നമ്മൾ 3 നേരം കൊടുത്താൽ ഇത് കഴിക്കത്തില്ല. ഭയങ്കര മടിച്ചാണ് ഇത് കഴിക്കാനൊക്കെ ആയിട്ട്. ഇപ്പൊ നമ്മൾ ഇതിനെ മരുന്ന് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മള് രാവിലെയും രാത്രിയായിട്ട് ഇതിനെ മരുന്ന് കൊടുക്കണം. നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്നത് ഇതിന്റെ ഈ ഒരു കോട്ടിന് വേണ്ടിയുള്ള മരുന്നാണ്. അപ്പൊ ഇത് മരുന്ന് കുടിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഇതിന് ചില മരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഫ്ലേവർ ആയിട്ടുള്ള മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ആള് കുടിക്കും, നല്ലപോലെ തന്നെ അത് കുടിക്കും. സ്നോവി ഓക്കെ. ഇപ്പൊ നമ്മള് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, നമ്മള് ഇതിന്റെ ഒപ്പം തന്നെ വൈറ്റമിനും പിന്നെ അതുപോലെ തന്നെ കാൽഷ്യം ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതിന് കാൽഷ്യത്തിനൊക്കെ ചെറിയൊരു കയ്പോലെ രസമുള്ള കൊണ്ട് ഇത് കുടിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. പക്ഷെ ഈ ഒരു മരുന്നിന് എനിക്കൊന്നും നല്ല മധുരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ആള് കുടിക്കും. അപ്പൊ ഇത് നമ്മള് രാത്രിയും രാവിലെ ആയിട്ട് 1.5 ml ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൊടുക്കാറ്. അപ്പൊ ഇനി നമ്മള് രാവിലെ തന്നെ ഇതിന് കോംബ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് അതിനൊരു കോംബ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ പപ്പിയുടെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്നാണ് നമ്മൾ ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ നമ്മൾ ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫറിൽ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പൊ അത് നമുക്ക് അത്ര നല്ലതല്ല, പിന്നെ അത് കളയാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ ഒരു 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഈ കോമ്പിൽ തന്നെ 2 ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇതില് വലിയ പല്ല് വരുന്നത് നമ്മള് ചട കളയാനാണ്, പിന്നെ ചെറുത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മള് നല്ല ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുത് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചീവി കൊടുക്കാന്നാണ്. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെറ്റ്സിനെ ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡോഗ്സിനെ. അപ്പോൾ ഇത് ഞാൻ കുറേ ഇതിനെ വാശി പിടിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു ഷിഹ് ട്സു പപ്പീനെ എനിക്ക് മേടിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അമ്മക്ക് അത്ര അങ്ങനെ ഡോഗ്സിനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല, പക്ഷെ ചേട്ടനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്കിത് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ നോക്കി ഇങ്ങനെ ഓമനിക്കാനൊക്കെ ഭയങ്കര രസമല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പട്ടിനെ അല്ലെങ്കിൽ പൂച്ച എന്തെങ്കിലും ഒരെണ്ണം വേണമെന്ന് ഞാൻ കുറേ ഇങ്ങനെ വാശി പിടിച്ചിട്ടാണ് ചേട്ടൻ എനിക്കിത് മേടിച്ചു തന്നത്. ഞാനീയൊരു ഷിഹ് ട്സു ഡോഗ് ബ്രീഡിനെ തന്നെ മേടിക്കാൻ കാരണം വെച്ചാൽ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ നല്ല കുറേ ഗുണങ്ങളുണ്ട് ഇതിന്. ഇത് അധികം അങ്ങനെ കുരക്കെ തിന്നില്ല, പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊട്ടും തന്നെ ഇല്ല, വളരെ ചെറിയ രീതിയിൽ മാത്രം എന്റെ മുടിയൊക്കെ കൊഴിയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ
ഇതിന് ഭയങ്കര ഇമോഷണൽ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഇടയ്ക്ക് എനിക്ക് ക്ലാസ് ഉള്ള സമയത്ത് ഇത് ഇങ്ങനെ എന്റെ അടുത്ത് വൈകി വരും. അപ്പൊ ഞാൻ എനിക്ക് ക്ലാസ് ഉള്ള സമയത്ത് എനിക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്യണക്കൂല്ലോ. അപ്പൊ അങ്ങനെ ടൈമിൽ ഇത് പോയിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കും. അപ്പൊ നമ്മള് കുറെ നേരം ഇങ്ങനെ ലാളിച്ചാൽ മാത്രം ഇത് പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ കമ്പനി ആവത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിനെ വിശക്കുന്ന സമയത്ത് ഇത് നേരെ കിച്ചണിലേക്ക് വരും. അപ്പൊ ഇത് അറിയാം എങ്ങനെയാണ് നമ്മള് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ എവിടെ വെച്ചിരുന്നാൽ കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ അറിയാം. നമ്മള് ഇതിന് ഭയങ്കരമായിട്ട് വിശക്കണ സമയത്ത് ഇതിന് കിച്ചണിലേക്ക് വന്നിട്ട് നമ്മളിങ്ങനെ നോക്കും. അപ്പൊ അത് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്ന വിശക്കണുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആകും ആ ഒരു നമുക്ക് ആ നോട്ടമൊക്കെ കാണുമ്പോഴേക്കും. നമ്മുടെ സ്നോവിനെ കുളിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഇന്നാണ് എന്റെ കുളിക്കേണ്ട ദിവസം. അപ്പൊ നമ്മള് ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ കുളിപ്പിച്ചാൽ മതിയാകും. കഴിഞ്ഞ ആഴ്ച നമ്മള് വെള്ളിയാഴ്ച ആയിട്ടാണ് കുളിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ഇനി കുളിപ്പിക്കാം. അപ്പൊ ഞാനല്ല കേട്ടോ കുളിപ്പിക്കാൻ, അമ്മയാണ് കുളിപ്പിക്കാൻ. എനിക്ക് ഇതിനെ കുളിപ്പിക്കാനായിട്ട് പേടിയാണ്. അപ്പൊ ഇതേ അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കുളിപ്പിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മൾ ജസ്റ്റ് ബോഡി ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഇതിനെ നനയ്ക്കും. എന്നിട്ട് നമ്മള് ഷാംപൂ ഇട്ട് നമ്മൾ കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ കണ്ണിലേക്കൊന്നും വെള്ളം പോവരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തല കുളിപ്പിക്കുമ്പോൾ നല്ലപോലെ തന്നെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇതേപോലെ ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ചെവിയിലൊന്നും വെള്ളമൊന്നും പോകാൻ പാടില്ല. അങ്ങനെ വെള്ളമൊക്കെ പോയാൽ പിന്നെ അതിന്റെ ചെവിക്കൊക്കെ അസുഖം വരും. പിന്നെ നമ്മളതിനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ ഇങ്ങനെ നമ്മൾ വെള്ളം കുളിച്ചിട്ട് നല്ലപോലെ തന്നെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ കുളിപ്പിച്ച് നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൊണ്ട് വിറക്കണുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ തീരുമാനിച്ചു ചെറിയൊരു ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കാമെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാകും എന്റെ ഫർ ക്വാളിറ്റി അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇതിനെ തടി തോന്നിക്കില്ല. പക്ഷെ ഇതിന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിന് ഒട്ടും തന്നെ എന്താ പറയുക, ഭയങ്കര സ്കെൽറ്റൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും തന്നെ അതിന് തടിയൊന്നും ഇല്ല, ഭയങ്കര സ്ലിമ്മാണ്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ഷാംപൂവിന്റെ ഒരു മിക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഷാംപൂ ആണ് കേട്ടോ, 4-in-1 ഷാംപൂ ആണ്. അപ്പൊ ഇതിലെ ഷാംപൂവും കണ്ടീഷണറും തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഷാംപൂ ഇടണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കണ്ടീഷണറും കൂടി ഇടണം. നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൽ ഒരല്പം ഷാംപൂവും കണ്ടീഷണറും മിക്സ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതപ്പിച്ചെടുക്കും. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഷാംപൂ ഒക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാലം അതിൽ തലയിൽ നമ്മൾ ഇതിന്റെ ഷാംപൂന്റെ അത്ര വലിയ ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ തല അധികം കുളിപ്പിക്കേണ്ട വരില്ലെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ ബോഡി മാത്രം പിന്നെ അതുപോലെ തന്നെ കാലൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിനെ കടയിലൊന്നും അങ്ങനെ ഗ്രൂം ചെയ്യാറില്ല കേട്ടോ. നമ്മളിപ്പോ വീട്ടിൽ തന്നെയാണ് ഇപ്പോ നമ്മള് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കടയിലൊക്കെ കൊണ്ടുപോയി ഗ്രൂം ചെയ്യാന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ കണ്ണിലേക്ക് നമ്മൾ എന്താ പറയാ, രോമൊക്കെ വളരണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിന് കണ്ണിന് ഇൻഫെക്ഷൻ വരും. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഇങ്ങനെ കണ്ണിലേക്കൊക്കെ രോമം പോകണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ താത്തി താത്തി കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ നനഞ്ഞിരിക്കുമ്പോൾ. വിറക്കണണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, ഭയങ്കരമായിട്ട് ഇങ്ങനെ തിന്നായിട്ട് പോയത്. അപ്പൊ ഇത്രയും ഇങ്ങനെ സ്കെൽറ്റൻ ആയിരുന്നില്ല. അപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പായിട്ട് ഇങ്ങനെ ചെറിയൊരു അസുഖം പോലെ വന്നിട്ടുണ്ടായിരുന്നു. വയറിന് അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ഛർദിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആള് ഓക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആര് മരുന്ന് കൊടുത്തപ്പോ ഇതിന് ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ സ്ലിമ്മായിട്ട് പോയത്. അപ്പൊ ഇപ്പൊ നമ്മളിതിനെ കൊടുക്കണമെന്ന് വെച്ചാൽ ORS ആണ്. അപ്പൊ അതാണ് ഡോക്ടർ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനിങ്ങനെ അസുഖം പറയാനുള്ള കാരണം എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇതിനെ ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് ഇങ്ങനെ അറിയാണ്ട് ഇത് കഴിക്കുക. അതുകൊണ്ട് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടൊക്കെ വെച്ചോണ്ടിരിക്കണം എപ്പോഴും. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിന് വിരയുടെ ഒക്കെ മരുന്നുകൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിത് നമ്മുടെ സ്നോവിനെ കുളിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇതിനെ ഡ്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ അതിന് പനി പിടിക്കും. അപ്പൊ നമ്മള് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ തോർത്തിട്ട് നമ്മൾ ഇതിനെ ഡ്രയർ വെച്ചിട്ട് ഒന്ന് ഹെയർ ഒക്കെ നല്ലപോലെ ഡ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മള് സ്നോവിനെ കുളിപ്പിച്ചതിന് ശേഷം ഇതേപോലെ നമ്മള് ഇങ്ങനെ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ട് വേണം അതിൻ്റെ ഫർ ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ഡ്രൈ ചെയ്യാൻ വിടരുത്, ഇല്ലെങ്കിൽ അതിന് ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ അതിന് പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഡ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതേപോലെ ചീവി കൊടുക്കണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് ഇതിങ്ങനെ ഇവിടേക്ക് ഇട്ട് നമ്മളിങ്ങനെ ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതിനെ വിറക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുഖത്തേക്ക് ഇത് ഒന്ന് ഉണക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എപ്പോഴും ദൂരത്ത് നിന്ന് അടിക്കണമായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ട് വരിക. സ്നോവിൻ്റെ ഇതേപോലെ ഇങ്ങനെ ഡ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം നേരം പിടിക്കും കേട്ടത് ഇങ്ങനെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉണക്കിയതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചീകി ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫീസൊക്കെ നല്ലപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ മാത്രമേ ഇതിന് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളൂ. ഒട്ടും തന്നെ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് മുടിയൊന്നും കൊഴിഞ്ഞൊന്നും വീഴത്തില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇതിനൊക്കെ വളർത്തുന്നതിന്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ആകെ വരാൻ ഇൻഫെക്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ സ്കിൻ ഡിസീസാണ്. അതായത് നമ്മളിപ്പോൾ തറയൊക്കെ നമ്മൾ ഈ ലൈസോളൊക്കെ വെച്ച് തുടക്കണമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു റീസൺ വെച്ചിട്ട് ഇതിനെ സ്കിൻ ഡിസീസ് വരും. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ ഈ രോമൊക്കെ കണ്ണിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മാത്രമേ ശരിയായിട്ട് വരുള്ളൂ. ഇങ്ങനെ വെട്ടിക്കൊടുക്കാണ്ട് ആ ഒരു മുടിയൊക്കെ നമ്മൾ കണ്ണിലേക്ക് പോയാൽ അതിന് കണ്ണിൻ്റെ ആ ഒരു ഐ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രണ്ട് ഡിസീസാണ് കുറച്ച് കൂടുതലായിട്ട് ഇതിനെ വരുന്നത്. ഡോഗൊക്കെ വലുതാകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും ഇനി രോമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക കിടക്കണതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വളർത്തണമെന്നാണെങ്കിൽ ഫേസിലേക്ക് വളർത്തുന്ന ആ ഒരു രോമങ്ങളൊക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ ആക്കി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനധികം രോമം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കെട്ടിക്കൊടുക്കാത്തത്. അങ്ങനെ കെട്ടിക്കൊടുത്താൽ കണ്ണിലേക്ക് അങ്ങനെ മുടിയൊന്നും വീഴില്ല. നമ്മുടെ സ്നോവിനെ അതെ നല്ല സുന്ദരി കുട്ടപ്പി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സ്നോവിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് സമയമായിട്ടുണ്ട്. അപ്പം നമുക്കൊരു അല്പം വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സിർലാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ സിർലാക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ള ഫ്ലേവർ എന്ന് വെച്ചാൽ വീറ്റ് ആപ്പിളാണ്. ആദ്യം നമ്മൾ കൊടുത്തോണ്ടെന്ന് വെച്ചാൽ വീറ്റ് ആപ്പിൾ ചെറിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു അല്പം ഇതേപോലെ ഇങ്ങനെ സിർലാക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കുറുക്ക് പരുവത്തിന് നമ്മൾ ഈ കുഞ്ഞു ഭാഗമൊക്കെ കൊടുക്കുന്ന രീതിയിൽ തന്നെ നമുക്കിത് നമ്മുടെ പപ്പിക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട ഇല്ലാണ്ട് തന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കഴിച്ചോട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ ഉണങ്ങി പിടിക്കും. അപ്പോൾ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെള്ളം കുടിക്കുക കഴിഞ്ഞാലും അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഇതേപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. പകല് നമ്മള് കൂടുതൽ ഇതിനെ കിടക്കണ അത്ര ഇഷ്ടമല്ല. നമ്മള് എപ്പോഴും പുറത്തൊക്കെ എണീട്ട് ഓടി ചാടിയൊക്കെ കളിച്ചോളാം. പിന്നെ നമുക്ക് ഇതിനെ കൂട്ടിലേക്ക് ഇടാം കേട്ടോ. അപ്പൊ ഇത് നമ്മള് ഇതേപോലെ തന്നെ ഈ ഡോഗ്സിന്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു കൂട് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ നമ്മള് കൂട്ടി തന്നെ വെള്ളവും പിന്നെ അതുപോലെ തന്നെ ഭക്ഷണങ്ങളും നമ്മള് വെച്ചു കൊടുക്കും. ചാടി പോലും തന്നെ അതിനെ കൂട്ടി കിടക്കണ ഒട്ടും തന്നെ ഇഷ്ടമല്ല. നേരത്തെ ഒക്കെ ചാടില്ലായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ചാടി ഇറങ്ങാനൊക്കെ പഠിച്ചാണ്. ഇപ്പൊ നമ്മള് സ്നോവിനെ കൂട്ടിലിട്ടപ്പോ തന്നെ അതേ വിഷമിച്ച ആള് ഇരിപ്പുണ്ട്. അപ്പൊ എന്നാലും ഇപ്പൊ ഉറങ്ങാനുള്ള ടൈം ആയതുകൊണ്ടാണ് ഇപ്പൊ കുരക്കാത്തത്, ഇല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറച്ച് ഉരച്ചിരിക്കുന്നത്. നമ്മുടെ സ്നോവിത ഇവിടെ കിടന്നാണ് ഉറങ്ങാറ്, എപ്പോഴും ഇവിടെ തന്നെയാണ് വന്ന് ഇങ്ങനെ കിടക്കാറ്. ഇതേപോലെ ഇങ്ങനെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇടക്കിട്ട് അങ്ങോട്ട് കയറിയിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങും. ഇപ്പൊ ഉറക്കം വരുന്ന സമയമാണെങ്കിൽ നമ്മൾ കൂട്ടിലേക്ക് ഇട്ടാലും അത് കൂട്ടിൽ കിടന്ന് ഉറങ്ങാറില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറച്ച് ഉരച്ചിരിക്കും. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇട്ടാലേ ഓടി ഇവിടെ വന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങും.
ഇതിപ്പോയിനെ ചെറുതായതുകൊണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ പല്ലൊക്കെ വരുന്ന തുടങ്ങിയിട്ടുള്ള അപ്പൊ ഇതേപോലെ ഇങ്ങനെ കടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബോള്, ഇതിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബോൾ, ഇങ്ങനെ കടിച്ച് കടിച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫറ് ഭയങ്കര നല്ല ക്വാളിറ്റി ആണ്. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ ഇതിനെ വേറെ കാര്യങ്ങളായിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ല, നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങണം, എന്നാൽ മാത്രമേ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇത് വരത്തുള്ളൂ. അപ്പൊ ഇതേപോലെ നല്ല 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 ഡോഗ്സിനൊക്കെ നമുക്ക് ഇങ്ങനെ ഡോഗ് ഷോയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും നമ്മള് ചെയ്യുന്നൊന്നും ഇല്ല, ജസ്റ്റ് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒരു പെറ്റായിട്ട് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇതിനെ വളർത്തുന്നത്. സ്നോവി ഇതേപോലെ എന്തെങ്കിലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവളുടെ വിശേഷങ്ങൾ ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, നമ്മൾ ഇനിയും വീഡിയോസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കോടി അമർത്തുക. ഞാൻ ഈടാകുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.